അപ്പൊ ഞാൻ എന്തായാലും ഗുഹയിലേക്ക് കയറുകയാണ്. നിങ്ങൾ എന്നെ കാണുന്നല്ലോ, ഗുഹയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനെയാണ് ഇരുട്ടിലൂടെ നമ്മൾ ഇങ്ങനെ കയറി പോണം. ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ ദൈവമേ, കുട്ടൂസിനും രാഗിനിയൊക്കെ ഉണ്ടാവോ? എന്തായാലും നമുക്ക് ഗുഹയുടെ ഉള്ളിലേക്ക് കയറി വെക്കാം. നമസ്കാരം എല്ലാവർക്കും, ജിത്തൂസ് ജേണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങളെ കൗതുകകരമായ ഒരു കാഴ്ച കാണാനാണ് ജിത്തൂസ് ജേണി കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഈ ടൗണിന്റെ തിരക്കിൽ നിന്നൊക്കെ മാറി എന്ന് ഗുഹകളിൽ ഒന്ന് താമസിക്കാൻ കിട്ടിയാലോ, അല്ലെങ്കിൽ ഒരു ദിവസം ഗുഹകളിൽ കഴിഞ്ഞാലോ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. തമാശയ്ക്കാണെങ്കിൽ പോലും എടയ്ക്കൽ ഗുഹയൊക്കെ കാണാൻ വരുന്നവരാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഇതിനകത്ത് മനുഷ്യർ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ ഒരു ജീവിക്കാൻ ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് യൂസ് ചെയ്തൂടെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പലരും. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം ആയിട്ടാണ് ഇന്ന് ജിത്തൂസ് ജേണി എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്നൊരു റിസോർട്ടാണ് പരിചയപ്പെടുന്നത്. ഈ റിസോർട്ട് എന്ന് പറയുന്നത് റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഗുഹയുടെ ഷേപ്പിലാണ്, ഗുഹയാണ് ഇതിനകത്ത് റൂമുകൾ കംപ്ലീറ്റ്. അതിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ റിസോർട്ടിന്റെ പേര് കെവേൺസ് എന്നാണ്. അപ്പൊ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുൽത്താൻ ബത്തേരിയിൽ നിന്നും, വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഒരു 18 കിലോമീറ്റർ പുൽപ്പള്ളി റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇരളം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്, ഒരു കവലയൊക്കെ ആയിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ കൂടെ ഉള്ളിലേക്ക്, അതായത് ഫോറസ്റ്റിനാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഉൾനാടൻ പ്രദേശം എന്നൊക്കെ പറയാം, അതിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഈ കെവേൺസ് എന്ന് പറയുന്ന ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. ഇവിടെ ഗംഭീരമായ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറഞ്ഞു പൊലിപ്പിക്കുന്നില്ല, നിങ്ങളെ നേരെ വീഡിയോയിലേക്ക് കൊണ്ടുപോവാണ്. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നത്, ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഓക്കേ, അപ്പൊ നമ്മൾ ആ പറഞ്ഞ ആ ഗുഹ അല്ലെങ്കിൽ ആ കേവ് റിസോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ സുൽത്താൻ ബത്തേരിന്ന് ഏകദേശം ഒരു 18 കിലോമീറ്റർ ഉണ്ട് ഈ ഇരളം ഈ റിസോർട്ടിലേക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, നമുക്കറിയാലോ സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി റോഡ് എന്ന് പറഞ്ഞാൽ ഇരുവശത്തും ഇടതൂർന്ന ഫോറസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ കാഴ്ചയൊക്കെ കണ്ട് പോകാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളങ്ങനെ ഈ കെവേൺ എന്ന് പറയുന്ന റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു വിശാലമായ പാർക്കിംഗ് ഏരിയ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വന്ന വഴിയൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ ഇതുണ്ടോ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ നടത്തുന്നത്. അപ്പോൾ പിന്നെ കുറേ ടീമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടെന്നുള്ളതാണ്. ഇതുണ്ടോ ഇതിൻ്റെ ആ ഇരിപ്പിടം എന്നൊക്കെ പറയുന്ന നല്ല തെങ്ങില്ലേ, തെങ്ങിൻ്റെ കുറ്റി തന്നെയാണ് ബെഞ്ച് പോലെ ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല വിശാലമായ ഒരു സ്വിമ്മിംഗ് പൂൾ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഉണ്ടോ അടിപൊളി, നല്ല സൂപ്പറായിട്ടുള്ളൊരു പൂളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു മീൻകുളം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മീൻ പിടിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ആ മീൻ പിടിക്കാനുള്ള സൗകര്യമൊക്കെ ഈ കുളത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു നല്ല രസകരമായ ഹട്ടുണ്ട്, നല്ല വൈക്കോല് കൊണ്ട് മേഞ്ഞിട്ടുള്ള ഒരു ഹട്ടാണ്, പുല്ലോ വൈക്കോലൊക്കെയാണ്. നല്ല രസകരമായ ഒരു ഹട്ടാണ്. അപ്പം നിങ്ങൾ വയനാട് കാണാൻ വരുന്ന സഞ്ചാരികളാണെങ്കിൽ ഒരിക്കലും വിട്ടുപോകരുത് ഈ ഒരു കെവേൺ എന്ന് പറയുന്ന ഈ പിന്നെ റിസോർട്ട്. അത്രയും മനോഹരമാണ്, നിങ്ങളിവിടെ വന്ന് താമസിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു പുതിയ അനുഭവം കൂടിയാണ് എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഇതുപോലുള്ള ഒരുപാട് ആർട്ടിഫിഷ്യലായ പാറക്കെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ആർട്ടിഫിഷ്യലായിട്ട് കുറേ പാറക്കെട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിലാണ് ഈ ഗുഹകൾ കേവ്സുകൾ ഒരുപാടുള്ളത് എന്നുള്ളതാണ്. പണ്ട് നമ്മൾ ഈ ബാലരമയുടെ മായാവിയൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഡാഗിനിയും കുട്ടൂസിനൊക്കെ താമസിച്ചിരുന്ന ഒരു ഗുഹ പോലെയൊക്കെ തോന്നുന്നില്ലേ, അതുപോലെ പുട്ടാലുവിൻ്റെ ഒക്കെ ഗുഹ പോലെ. ഇതുണ്ട്, ഇതിനകത്ത് ചെറിയ ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, ചുമർചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മോഡേൺ ആർട്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ, എന്താണെന്ന് വ്യക്തതയൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത്രയും നേരം കണ്ടത് ഗേവ്സ് റൂമാണ്. ഇനി നമ്മൾ കോട്ടേജിലേക്കാണ് കയറുന്നത്. ഇതുണ്ട്, കോട്ടേജിൽ താമസിക്കാൻ താല്പര്യമുള്ളവർക്കും ഇങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ ട്രീ ഹൗസ് പോലെ തന്നെയാണ്, കുറച്ച് ഹൈറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്, പില്ലറിൻ്റെ മുകളിൽ. ഇവിടെയാണ് നമുക്ക് താമസിക്കാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ന് രാത്രി നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതുണ്ട് നല്ല അടിപൊളി ബെഡും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കെറ്റിൽ വെച്ചിട്ടുണ്ട്, നമുക്ക് അത്യാവശ്യം ചായയോ അതുപോലുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാനുള്ള, ചൂടുവെള്ളം കുടിക്കാനുള്ള കെറ്റിലുണ്ട്. പിന്നെ നല്ല സൂപ്പർ എ സിയാണ്. അതുപോലെ ഇവിടുത്തെ ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, 2 ചെയറുണ്ട് ചൂരലിൻ്റെ, അതുപോലെ ടീപ്പോയ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ലഗേജ് ഒക്കെ വെക്കാനുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷെൽഫ് ഉണ്ട് എന്നുള്ളതാണ്. അതും നല്ല സൂപ്പറാണ്, നല്ല വൃത്തിയുള്ളൊരു ബാത്റൂം കേട്ടോ, നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള ബാത്റൂമാണ്. ഇനി നമുക്ക് വളരെ മനോഹരമായ ഒരു കാഴ്ച കൂടെ നമുക്ക് റൂമിൽ കാണാനുണ്ട്. നമ്മൾ ബാത്റൂമും റൂമിൻ്റെ ഫെസിലിറ്റീസ് കണ്ടല്ലോ. ഇത് കഴിഞ്ഞാൽ ഈ കട്ടം മാറ്റി കഴിഞ്ഞാൽ ഒരു അടിപൊളി ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്ലൈഡിംഗ് ഡോർ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ തുറന്ന് നമ്മൾ ഈ ബാൽക്കണിയിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രാത്രിയും പകലും ഒരു പ്രത്യേക ഒരു രീതിയിലുള്ള കാഴ്ചയാണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത് എന്നുള്ളതാണ്. എന്താ രസം നോക്കുന്നുണ്ടോ, ഇപ്പം ഡെക്കറേഷൻ ലൈറ്റൊക്കെ ഇട്ട് ഇവിടെ നിൽക്കാനൊക്കെ തന്നെ ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നത് ഈ ഹണിമൂൺ ട്രിപ്പൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണെന്നുള്ളത്, കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ പിന്നെ സ്ഥലം. അതുപോലെ ഫാമിലിക്കും, ഏത് കാറ്റഗറിയിൽ പറ്റുന്ന ആളുകൾക്കും വരാൻ പറ്റിയ സ്ഥലമാണ്. അതുപോലെ തന്നെ ബാച്ചിലർ ആയുള്ളവർക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലമാണെന്നുള്ളതാണ്. ഇതുണ്ടോ ഇവിടെ ഇതാ ഇങ്ങോട്ട് ഇതുണ്ട്, ഇവിടെ കണ്ടോ ഇതേപോലെ ഒരു ചെയറൊക്കെ ഇങ്ങോട്ടിട്ട്
ഇതിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഒരു ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വായിക്കാനുള്ളവർക്ക് വായിക്കലും, അല്ലെങ്കിൽ പിന്നെ കുറച്ചു നേരം ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും, അങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഏരിയ ആണ് കേട്ടോ. സൂപ്പർ. അപ്പൊ ഞാൻ എന്തായാലും ഗുഹയിലേക്ക് കയറുകയാണ്. നിങ്ങൾ എന്നെ കാണുന്നല്ലോ, ഗുഹയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനെയാണ് ഇരുട്ടിലൂടെ നമ്മളിങ്ങനെ കയറി പോണം. ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ? ദൈവമേ, കുട്ടൂസനും എന്റെ ആഗ്രഹമൊക്കെ ഉണ്ടാവോ? എന്തായാലും നമുക്ക് ഗുഹയുടെ ഉള്ളിലേക്ക് കയറി വെക്കാം. എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ? ഇനി വാ. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്, നല്ല വിശാലമായിട്ടുള്ള ഏരിയ ആണെന്നുള്ളതാണ് ഈ ഗുഹ. അവിടെ ഇവിടെ ഒരു കോളിംഗ് ബെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ വരുമ്പോ തന്നെ ഒരു പിന്നെ സിറ്റ് ഔട്ട് ഉണ്ട്, ചെറിയൊരു ചെയറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ ഇതിന്റെ ഡോറ് കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രാകൃതമായ ആളുകളൊക്കെ താമസിച്ചിരുന്ന ഗുഹയുടെ ഒക്കെ മരം കൊണ്ടൊക്കെ വാതിലുകൾ ഉണ്ടാക്കൂലേ, അതേപോലെ തന്നെയുള്ള ഒരു വാതിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ ഭയങ്കര ലൈറ്റ് ഒന്നുമില്ല കേട്ടോ, ഒരു ചെറിയ രീതിയിലുള്ള ലൈറ്റുകളാണ് ഇതിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളി ടി വി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ, ടി വി ആണുള്ളത്, ടി വി സ്റ്റാൻഡ് അല്ല, സീലിംഗ് ഒക്കെ ഉണ്ടോ, നല്ല രസകരമായിട്ടുള്ള സീലിംഗ് എന്നുള്ളതാണ്, ഗുഹയുടെ അതേ രീതിയിലുള്ള സീലിംഗ്. അതുപോലെ ബെഡ്, ബെഡും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സൂപ്പർ ബെഡാണ്. എന്താ സുഖം അറിയാ, നല്ല സൂപ്പർ. അതുപോലെ ഇവിടെ ചുമർചിത്രങ്ങൾ കണ്ടോ, നല്ല സൂപ്പർ ചുമർചിത്രം. നമ്മൾ ഇടയ്ക്കൽ ഗുഹയിലൊക്കെ ചെന്നിട്ടുള്ള ആ ഗുഹാചിത്രങ്ങൾ പോലത്തെ ചിത്രങ്ങളാണ് ഇവിടെയൊക്കെ. ഇതുണ്ടോ, നല്ല അടിപൊളി. ഇതാ പന്നീനെയാണല്ലോ പിടിക്കുന്നത്, പന്നീടെ ബ്ലഡ് എടുക്കാൻ തോന്നുന്നു. ആ പന്നിയല്ല, ആന കേട്ടോ, സോറി സോറി. അപ്പൊ ഇതുണ്ടോ, ആനേനെ പിടിക്കുന്ന, ആനേനെ വരയ്ക്കുന്നതൊക്കെ ആയിട്ടുള്ള, ഇത് ശരിക്കും ആനയല്ല, നമ്മൾ ആനയുടെ ആദ്യ രൂപം ഗൂളി മാമത്ത് എന്ന് പറഞ്ഞ് കേട്ടില്ലേ, ആ ഗൂളി മാമത്തിന്റെ രൂപം, ആനയുടെ ആദ്യ രൂപമാണ്, അതിന്റെ ഒരു പിന്നെ മോഡേൺ ആർട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഗൂളി മാമത്തിനാണ് ഇത് ഇങ്ങനത്തെ വളഞ്ഞ കൊമ്പ്, മുകളിലേക്കുള്ള കൊമ്പുകളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഒരു പ്രാകൃതമായ മനുഷ്യന്റെ ആ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഇതുണ്ടോ, ഒരു ചെറിയ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അത്യാവശ്യം സൗകര്യത്തിനുള്ള സംഭവങ്ങളൊക്കെയാണ്. നമ്മുടെ ലഗേജൊക്കെ സൗകര്യമായിട്ട് വെക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതാ നമുക്കിങ്ങനെ വന്നു കഴിഞ്ഞൊരു നല്ലൊരു പിന്നെ ടവലുണ്ട്, സോപ്പുണ്ട്, അതുപോലെ ചെറിയൊരു സെന്റ് പോലത്തെ സംഭവങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഈ റൂമിന്റെ ഒരു 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 പിന്നെ ഫെസിലിറ്റി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് വന്നാൽ അടിപൊളി ഒരു ബാത്റൂം, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അതിനേക്കാളും വിശാലമായ ബാത്റൂം ആണെന്നുള്ളതാണ്. അപ്പൊ ഇതുണ്ടോ, ഇതിന്റെ ഉള്ളിലൊക്കെ സീലിംഗ് ഒക്കെ, ഇതിൽ എക്കോയാണ് ഇതിനകത്ത് കംപ്ലീറ്റ്, ഇതിന്റെ സീലിംഗ് ഒക്കെ നല്ല സൂപ്പർ സംഭവം. ഗുഹ എങ്ങനെയാണ് ഗുഹ, അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വരെ ചുമർചിത്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ റിസോർട്ടിന്റെ പിന്നെ മാനേജർ ഒന്ന് പരിചയപ്പെടുകയാണ്, ഇദ്ദേഹമാണ്. സാറേ നമസ്കാരം. അപ്പോ പിന്നെ ശരിക്കും സാറിന്റെ പേരെന്താണ്? റിച്ചാർഡ്. റിച്ചാർഡ് അല്ലെ, വെറൈറ്റി പേരാണ്, റിസോർട്ട് പോലെ തന്നെ വെറൈറ്റി പേരും കൂടിയാണെന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു എത്ര വർഷമായി ഇവിടെ ഇത്? ഇതിപ്പോ 8 വർഷമായി പ്രോപ്പർട്ടി. 8 വർഷമായി. അപ്പൊ അത് പിന്നെ എങ്ങനെയുണ്ട് ഇപ്പൊ മൂവിംഗ് കാര്യങ്ങൾ? ഞങ്ങൾക്ക് നല്ല ബിസിനസ് ഉണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ആംബിയൻസ് ഈ ഒരു രീതി കൊണ്ടുവരാണ്ട്? ഇത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഈ ഒരു കേവ്, കേവ് എന്ന് പറയുന്ന കേവ്, ഒരു കേവ് പ്രോപ്പർട്ടി വയനാട്ടിലില്ല. വയനാട്ടിലെന്നല്ല, എന്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ തന്നെ ഇല്ല, മറ്റു എല്ലോറ ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ആ കേവിന്റെ ഫീല് ഇവിടെ കറക്റ്റ് കിട്ടുന്നുണ്ട്. ആ കേവ്, ഒരു കേവിന്റെ ഉള്ളിൽ എങ്ങനെ ഒരു കസ്റ്റമർ താമസിക്കുന്നു, ഒരു ഗസ്റ്റ് താമസിക്കുന്നു, ആ തണുപ്പ് ഫീലിംഗ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ ഞങ്ങൾ കുറച്ച് ലക്ഷറി ആക്കി റൂംസ് കൊടുക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് 5 കേവ്സ് ആണ്. ഈ 5 കേവ്സ് ലക്ഷറി കേവ്സ് ആണ്. ഈ 5 കേവ്സിന്റെ താരിഫ് വരുന്നത്, ഒരു കേവിന്റെ താരിഫ് വരുന്നത് 4000 ആണ്. അതിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡിംഗ്, അതായത് സി പി പ്ലാൻ എന്ന് പറയും, അത് ഇതിൽ ഇൻക്ലൂഡിംഗ് ആണ്. അതായത് നമ്മള് ഇപ്പോ ഫസ്റ്റ് കോഴ്സ്, സെക്കൻഡ് കോഴ്സ് എന്ന് പറയും. ഫസ്റ്റ് കോഴ്സ് നമ്മൾ ബ്രെഡ് ബട്ടർ ജാം ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അതിൽ വരും. സെക്കൻഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മള് ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് നമ്മളത് പ്രിഫർ ചെയ്യുക. ബിക്കോസ് ചിലവര് ആവശ്യപ്പെടുന്ന സൗത്ത് ഇന്ത്യൻ ഡിഷ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഡിഷ്, അതനുസരിച്ചിട്ട് ആ ഒരു വെറൈറ്റി ഞങ്ങൾ പ്രിഫർ ചെയ്യും. പിന്നെ കോട്ടേജിന്റെ കോട്ടേജിന്റെ നമുക്ക് പില്ലർ ഹൗസ് ആണ്. പില്ലർ ഹൗസിന്റെ 4000 തന്നെയാണ് റേറ്റ്, അതിൽ ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അതെ, ഇതാണ് ഡിലക്സ് റൂം. അപ്പൊ ഇവിടെ റേറ്റ് എന്ന് പറയുന്നത് 2750 ആണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ അണിയറ പ്രവർത്തകനെ കൂടെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. നമ്മള് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടല്ലോ, നമ്മള് പിന്നെ മാനന്തവാടിയിൽ പല്ല് ക്ലീൻ ചെയ്യാൻ പോയ ഒരു വൈദ്യന്റെ അടുത്ത് പോയ ആളാണ് സംഗീത്. അപ്പൊ സംഗീത് നമ്മുടെ പിന്നെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ സംഗീത് ഞാനുമായിട്ടാണ് വന്നത് ഇങ്ങോട്ട്. സംഗീത് ആയിരുന്നു നമ്മുടെ ക്യാമറമാൻ ഇന്നത്തെ. അപ്പൊ നമുക്ക് സംഗീതനോടും കൂടി ചോദിക്കാം, ഇവിടുത്തെ ഒരു ആംബിയൻസ് എങ്ങനെയാ, എന്താ സംഗീത ഇവിടുത്തെ ഒരു ഐഡിയ, നമ്മുടെ സ്വന്തം ഒരു പേഴ്സണൽ ആയിട്ട് കാര്യം പറയാം. ഇവിടെ ആംബിയൻസ് എന്ന് വെച്ചാൽ അടിപൊളിയാണ്, അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ ഈ റിസോർട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്, ഇന്ന് രാത്രി. അപ്പോ ഇപ്പൊ സമയം 8 മണി കഴിഞ്ഞു, 9 മണി ആവാനായി എന്നുള്ളതാണ്. നല്ല തണുപ്പാണ്, ചെറിയൊരു മഴ ചാറുന്നുണ്ട്, അതുകൊണ്ട് ഭയങ്കര തണുപ്പ്, നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജാക്കറ്റ് ഒക്കെ ഇട്ടത്. പക്ഷെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഇവിടുത്തെ ഭക്ഷണം എങ്ങനെയുണ്ടെന്നും കൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇവിടുത്തെ ഫുഡിന്റെ കാര്യം കൂടെ നമുക്ക് പറയണമല്ലോ. അപ്പൊ എന്തായാലും വാ, നമുക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. രാത്രി ആയതുകൊണ്ട് ലൈറ്റിന്റെ ചെറിയൊരു പരിമിതി ഉണ്ടോ.
ഇതാണ് റെസ്റ്റോറന്റ്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. ഒരുപാട് ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ റിച്ചാർഡ് എന്ന് പറയുന്ന നേരത്തെ ഇവിടുത്തെ മാനേജറെ നമ്മൾ പരിചയപ്പെട്ടല്ലോ, അദ്ദേഹമാണ് നമുക്ക് ഇത് കൊണ്ടുതരുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെ ഐറ്റംസ് ആണ്, എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. ഞങ്ങൾക്ക് ഇവിടെ റെസ്റ്റോറന്റ് ഉണ്ട്, ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞങ്ങൾ ലഞ്ച് ഒക്കെ ഞങ്ങളോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡാണ് ഞങ്ങളോട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും കഴിക്കാൻ പോവാണ്. അപ്പൊ ഇതിനേക്കാളും ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട്. പക്ഷെ നമുക്ക് ഒരാൾക്ക് കഴിക്കുന്നല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇതുണ്ടോ, ഇതാണ് ഗീ റൈസ് ആണ്, അടിപൊളി ഗീ റൈസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മള് പിന്നെ ഇതൊരു വെജിറ്റബിൾ കറിയാണ്, ഇത് നല്ല സൂപ്പർ വെജിറ്റബിൾ കറിയാണ്, നല്ല സ്മെല്ലാണ്, അതാണ് ഞാൻ സൂപ്പർ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ചില്ലി, അത് നല്ല അടിപൊളി സ്മെല്ല്, നല്ല അടിപൊളി സാധനം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ പറഞ്ഞ നേരത്തെ സാറ് പറഞ്ഞ പോലെ നല്ല അടിപൊളി പൊറോട്ടയുണ്ട്. ഇതാ ഇത് ചില്ലി ചിക്കൻ അല്ലേ, ചിക്കൻ 65 കൂടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല തണുപ്പാണ്, ആ തണുപ്പത്ത് നല്ല ചൂട് ചോറും അതിൻ്റെ ഉള്ളിലേക്ക് ആ വെജ് കറിയും ചിക്കൻ്റെ ഒരു പീസും ഒക്കെ ആയിട്ട് നല്ല ഓ എൻ്റെ മക്കൾ, ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ. അത് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഈ തണുപ്പത്ത് ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. എന്നിട്ട് അത് ആ ഗുഹയിൽ പോയിട്ട് പുതച്ചു മൂടി കിടന്ന് ഉറങ്ങുകയും ചെയ്യണം. അടിപൊളിയൊരു വൈബ് തന്നെ ആയിരിക്കും. നല്ല നമ്മുടെ ഈ ഗ്രാമ്പൂൻ്റെയും കറുവപ്പട്ടയുടെയൊക്കെ ആ ടേസ്റ്റ് ഫ്ലേവർ അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, നല്ല സൂപ്പർ ഫുഡ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ആ ഫുഡിന്റെ ഒരു സിൽക്കെ നമുക്ക് പരിചയപ്പെടേണ്ടേ. ഇദ്ദേഹമാണ് അദ്ദേഹം, തോമസ് ഏട്ടൻ അല്ലേ, തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ തോമസ് ഏട്ടാ, പിന്നെ എത്ര വർഷമായിട്ട് ഈ ഒരു ഫുഡ് ഫീൽഡിൽ ഉണ്ട്? ഞാനിപ്പോ ഒരു 10-30 വർഷമായിട്ട് ആണല്ലേ. ഓ 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ എവിടെയായിരുന്നു, പുറത്തായിരുന്നു? വിദേശത്തായിരുന്നു, അവിടെ ഷെഫായിട്ട് തന്നെയാണ്. അപ്പൊ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ഫുഡാണ് നമ്മൾ കഴിച്ചത്. അപ്പൊ നമുക്ക് ആ കൈപുണ്യം പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ. അപ്പൊ എന്തായാലും തോമസ് ഏട്ടാ, ഒരുപാട് സന്തോഷം, നല്ല സൂപ്പർ ഫുഡ് പറയാതിരിക്കാൻ കഴിയും. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഫുഡും സൗകര്യം ഒരുക്കി തന്ന സാറിന് ഒരുപാട് ഒരുപാട് താങ്ക്സ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഈ കെവൻ റിസോർട്ടിന്റെ ഒരു ആംബിയൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായിട്ടില്ല, ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്കും മനോഹരമായ ആംബിയൻസ് ആണ്, അത്രയും വിശാലമായ സൗകര്യമാണ്. അതുപോലെ നമ്മുടെ ഗുഹ റൂമല്ലേ, ക്യാബ് റൂംസ് ഒക്കെ നല്ല ഗംഭീരമാണെന്നുള്ളത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് വന്നു നോക്കണം. വയനാട് വരുമ്പോൾ എന്തായാലും ഈ കെവൻ റിസോർട്ടിൽ നിങ്ങൾ തീർച്ചയായിട്ടും എത്തണം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പൊ ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.